നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. റിലയൻസിന്റെ വിപണി മൂല്യം 19 ലക്ഷം കോടി. റിലയൻസ് ഇൻഡസ്ട്രീസ് 19 ലക്ഷം കോടി രൂപ വിപണി മൂല്യം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി. ഇന്ന് റിലയൻസിന്റെ ഓഹരി വില 2828 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ റിലയൻസിന്റെ ഓഹരി വില 11% ഉയർന്നത്. April 18 2544 രൂപ വിലയുണ്ടായിരുന്ന ഓഹരിയാണ് ഇന്ന് 2828 രൂപ വരെ ഉയർന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ റിലയൻസ് 20% ഉയർന്നത്. ഇക്കാലയളവിൽ സെൻസെക്സ് 0.42% ഇടിവ് നേരിടുകയാണ് ചെയ്തത്. റിലയൻസിൻ്റെ ബിസിനസ് എല്ലാ മേഖലകളിലും മികച്ച നിലയിലാണ്. എണ്ണ വാതക വില ഉയർന്നത് കമ്പനിയുടെ ഈ മേഖലയിലെ ബിസിനസ് മെച്ചപ്പെടാൻ വഴിയൊരുക്കി. കമ്പനിയുടെ ടെലികോം ബിസിനസ്സിനെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെ പണപ്പെരുപ്പമോ ബാധിച്ചില്ല. റീറ്റെയിൽ ബിസിനസ്സും മികച്ച നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. വിപണിയിൽ നിന്നും വേറിട്ട പ്രകടനത്തിന് ഈ ഘടകങ്ങൾ വഴിയൊരുക്കി. നിഫ്റ്റി 17,100 താഴെ. പ്രതികൂലമായ ആഗോള സൂചനകളെ തുടർന്ന് ഓഹരി വിപണി നഷ്ടം നേരിട്ടു. നിഫ്റ്റി 17,100 പോയിന്റിന് താഴെയായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 162 പോയിന്റ് നഷ്ടത്തോടെ 17,038 നിഫ്റ്റി 537 പോയിന്റ് ഇടിഞ്ഞ് 56,819 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1146 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2140 ഓഹരികൾ ഇടിവ് നേരിട്ടു. 107 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസെർവ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, അദാനി പോർട്സ്, ICICI ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഹീറോ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഓട്ടോ, TCS എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ സൂചികൾ 1% വീതം ഇടിഞ്ഞു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികൾ 0.5% വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.